അജിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ തലസ്ഥാനം പി ടി തോമസിന് വിട നൽകുകയാണ്. ഞെട്ടലോടെയാണ് പി ടിയുടെ വിയോഗം തലസ്ഥാനം കേട്ടത്. അതായത് പാർലമെന്റേറിയൻ എന്ന നിലയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച തലസ്ഥാനത്ത് ഇപ്പോൾ എന്നോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ വി എം സുധീരനാണുള്ളത്. ഏറെ വ്യക്തി ബന്ധമുണ്ടായിരുന്നു വി എം സുധീരന് പി ടി തോമസുമായി. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. കഴിഞ്ഞ ദിവസവും പി ടിയുടെ സഹധർമ്മിണി ഉമയുമായി സംസാരിച്ചപ്പോഴും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയിലേക്ക് വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതൊക്കെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. ഒരു ഒറ്റയാനെന്ന നിലയിലാണ് പലപ്പോഴും പാർട്ടിയിലും ഒക്കെ പി ടി അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ നിലപാട് കൃത്യമായി പറയാൻ മടി കാണിക്കാത്ത ഒരു നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ രംഗത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹം കെ എസ് യു പ്രവർത്തകനായിരുന്ന കാലം മുതലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. തൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. തനിക്ക് യുക്തമായി തോന്നുന്ന, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചിട്ടില്ല. നിർഭയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. അത് താൻ പറയുന്നത് ആരിഷ്ടപ്പെടുന്നു ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ശരിയുടെ പക്ഷത്ത് നിന്ന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി, സംഘടനാപരമായി പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം എക്കാലവും നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിരുന്നു. തനിക്ക് എന്ത് സംഭവിക്കുന്നു, തനിക്ക് എന്തെല്ലാം ദോഷം വരുന്നു, തനിക്ക് തൻ്റെ സ്ഥാനമാനങ്ങൾക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ, നേട്ടങ്ങൾ എന്തൊക്കെ, കോട്ടങ്ങൾ എന്തൊക്കെ, ഇതൊന്നും ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. തൻ്റെ ഉറച്ച നിലപാടുമായി എപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ അങ്ങ് ഒപ്പം നിയമസഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൂടിയാണ്. പാർലമെന്ററിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ്? പാർലമെന്ററിയിൽ എന്നുള്ള നിലയ്ക്ക് വളരെ മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അത് സഭയിൽ തൻ്റെതായ ശൈലിയിൽ അവതരിപ്പിക്കുന്നതിൽ നിതാന്തമായ ജാഗ്രത അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. അവിടെയും നിർഭയത, അതാണ് എപ്പോഴും അദ്ദേഹത്തെ നയിച്ച ഒരു വികാരം. ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടി ശരിയായ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, അതായിരുന്നു എക്കാലത്തും അദ്ദേഹത്തിൻ്റെ രീതി. അത് വിമർശിക്കേണ്ടവരെ അതിനിശിതമായി വിമർശിച്ചിരുന്നു. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു അജിത്ത്. പിന്നീട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന് പി ടി ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു.